ഇന്നലെ പരിപാടി നടന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി നിലത്തെ പരിപാടി നടന്ന എടപ്പാളാണ് ആ എടപ്പാൾ എന്ന പ്രദേശത്തെ പരിപാടി നടക്കുമ്പോൾ ആലത്തിയൂർ എന്ന് പറയുന്ന തിരൂർ പ്രദേശത്തുള്ള എംഎസ്എമ്മിന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹം ഇന്നലെ കണ്ടു അതിനു മുമ്പ് അദ്ദേഹം ഫോൺ വിളിച്ചു ചെറിയ ഒരു മകൻ നല്ല ഒരു കുട്ടി ഒരു സ്റ്റുഡൻ്റ് അദ്ദേഹം വന്നിട്ട് പറയാണ് മൗലവി ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിനങ്ങളായി കുറച്ച് ദിവസമായിട്ടാണ് ഉറക്കം കിട്ടിയത് കാരണം പാതിരാത്രി ഒരു മണി രണ്ട് മണി വരെ നമ്മുടെ ജിന്നുവാദികളുടെ പോസ്റ്റർ ഒട്ടിക്കാരും നോട്ടീസ് ഒട്ടിക്കാരും നടന്ന ആളാണ് ഞാൻ ജിന്നുവാദി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട യുക്തിവാദി എന്നൊക്കെ പറയുന്നത് പോലെ പുതിയ ഒരു വാദം ഉള്ള ഒരു ജനവിഭാഗം അവരെ ഇപ്പോൾ നമുക്ക് പോത്ത് എന്ന കഴുത എന്നൊന്നും വിളിക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിൽ യുക്തിവാദി എന്നൊക്കെ ഉള്ളതുപോലെ പിന്നെ അവർക്ക് ജിന്നുവാദമാണുള്ളത് എന്നതുകൊണ്ട് ജിന്നുവാദി എന്ന് ആളെ മനസ്സിലാക്കാൻ വേണ്ടി പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം ഈ ജിന്നുവാദി വിഭാഗത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ നടന്ന ആളാണ് ഞാൻ പോസ്റ്റർ ഒട്ടിച്ച് ഒരു മണിക്കും രണ്ട് മണിക്കും കൂടെ ആളുണ്ടാകും അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവസാനം വീട്ടിൽ വന്നാൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എൻ്റെ റൂമിലേക്ക് ചെന്നാൽ എനിക്ക് ലേറ്റ് അണക്കാൻ ഭയങ്കര പേടിയായി ലേറ്റ് ഓഫ് ആക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഞാൻ പിന്നെ വന്ന് ഓഫീസ് റൂമിലാണ് കിടക്കൽ അവിടെ ദിവാൻകോട്ടിലോ സോഫയിലോ ഒക്കെ കിടക്കൽ കാരണം എന്ന് വെച്ചാൽ പുറത്ത് ലേറ്റിട്ടുണ്ടാകും അതിൻ്റെ വെളിച്ചം അകത്തേക്ക് കിട്ടുന്നുണ്ടാവും ഒരു സമാധാനം ഇരുട്ടല്ല വെളിച്ചാണെന്നൊരു സമാധാനം മനസ്സിൽ വെച്ചിട്ട് കണ്ണിന് ഉറക്കം പിടിച്ചാലേ പിന്നെ ലൈറ്റ് ഓഫ് ആക്കാൻ ധൈര്യം ഉണ്ടായിട്ടുള്ളൂ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുകൊണ്ട് പറയാം ഞാൻ ചോദിച്ചു അല്ല എന്തേ അങ്ങനെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണം ആലത്തിയൂർ സലഫി മസ്ജിദ് എന്ന് പറയുന്ന അവിടുത്തെ സലഫി മസ്ജിദ് പള്ളി ആ പള്ളിയിൽ ഒരു ഇമാമുണ്ട് ബീഹാരിയോ ബംഗാളിയോ കണ്ടാണ് ആ ഇമാമ് പള്ളിയിൽ കിടന്നുറങ്ങുന്നു പള്ളിയിൽ കിടന്നുറങ്ങിയപ്പോ ആ ഉറക്കത്തിനിടയിൽ രാത്രി ഒരടി അയാളെ കാലൊരൊറ്റ അടി വെച്ച് കിട്ടി അടി കിട്ടി അയാൾ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല അയാൾക്ക് മനസ്സിലായി അടിച്ചത് ജിന്നാണ് ഈ രാത്രിയിൽ ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടായിട്ട് എന്തേ എന്നെ മാത്രം വന്നടിച്ചത് അയാൾ ചിന്തിച്ചു അപ്പോഴാ മനസ്സിലായത് രാത്രിയിൽ അവിടെ ജിന്നുകൾ നമസ്കരിക്കാൻ വരും അവർ സഫ് കെട്ടുന്നിടത്താണ് ഇയാൾ കിടന്നത് അതുകൊണ്ടാണ് ആ ജിന്ന് തല്ലിയത് അത് നല്ല ജിന്നു തന്നെയാണ് മനസ്സിലാക്കണോ പള്ളിയിൽ എത്രയോ സ്ഥലമുണ്ട് ഇയാൾ കിടക്കുന്നിടത്ത് തന്നെ നിസ്കരിക്കണമെന്ന് വാശിയുള്ളൊരു ഒരു മുഷിടൻ ജിന്ന് ആ ജിന്ന് വന്ന് അടിച്ചതാണ് ഈ സംഭവം ആ പള്ളിയിലെ മൗലവി ഈ ചെറിയ കുട്ടിക്ക് ഈ ചെറുപ്പക്കാരൻ ഈ സ്റ്റുഡൻ്റ് ഈ വിദ്യാർത്ഥി ഒരു 17, 15, 16 ഒരു 19 വയസ്സിനുള്ളിൽ കാണുന്ന ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടിട്ട് ഈ ചങ്ങാതി വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഉറക്കം കിട്ടണില്ല ഉറങ്ങാൻ കഴിയുന്നില്ല ലേറ്റ് ഓഫ് ആക്കാൻ കഴിയണില്ല വീണ്ടും ഈ മൗലവി വിളിച്ചു ഈ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു അല്ല മൗലവി ഇത് നിങ്ങളുടെ പള്ളിയിൽ നിൽക്കുന്ന ഇമാമിന് മാത്രമുള്ള അനുഭവമാണോ അതോ നിങ്ങൾക്കിങ്ങനെ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഈ മൗലവി പറയാണ് എനിക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് അടി എപ്പോഴാണ് അടി കിട്ടിയത് ഞാൻ എൻ്റെ ഭാര്യയുമൊത്ത് കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരടി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല കണ്ടോ അവിടെ എന്തിനാ മൂപ്പരോ തല്ലി നമുക്ക് മനസ്സിലായില്ല ഏതായിരുന്നാലും അവിടെയും ഇയാൾക്ക് തല്ലി കിട്ടിയെന്നാ ഇതുകൂടെ കേട്ടപ്പോൾ ഈ കുട്ടിക്ക് ഒന്നുകൂടെ പേടിയായി ആ പേടിയും കൊണ്ട് കുറേ കാലം അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ആ കുട്ടി കഴിച്ചുകൂട്ടി പിന്നെ അദ്ദേഹം മനസ്സിലാക്കി സുബ്ഹാനല്ലാ ഇതെന്തായാലും ദീനല്ല ഇതെന്തായാലും തൗഹീദല്ല ഇതെന്തായാലും ഇസ്ലാഹി പ്രസ്ഥാനല്ല ഒരിക്കലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാനസിക രോഗികളാക്കുന്ന പ്രത്യയശാസ്ത്രമല്ല
ഇവിടെ എവിടെയോ ഒരു അപകടമുണ്ട്. ആ കുട്ടി കഴിഞ്ഞ ദിവസം വന്ന് നേരിൽ കണ്ടു. ഒരുപക്ഷെ ഇത് അവിശ്വസനീയമായി തോന്നും, ഇതൊക്കെ വെറുതെ അടിച്ചുവിടായിരിക്കും. നമുക്കും സംശയിക്കാം, ചിലപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വെറുതെ അടിച്ചുവിടായിരിക്കും എന്നൊക്കെ തോന്നാം. പക്ഷെ ഇന്നലെ ആ കുട്ടി വന്നപ്പോൾ, ചെറുപ്പക്കാരൻ വന്നപ്പോൾ തന്നോട് ഈ അടിക്കേസ് പറഞ്ഞ മൗലവിയെ വിളിച്ചത് കൃത്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം തെളിവിനായി സൂക്ഷിച്ചു വെച്ചു. അത് എൻ്റെ ഫോണിലേക്ക് അദ്ദേഹം സെൻഡ് ചെയ്തു തന്നു ഇന്നലെ. അദ്ദേഹം അവിടുള്ള നമ്മുടെ ഒരു പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത് ആ സുഹൃത്ത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തപ്പോൾ മനസ്സിലാക്കണം, അത്ഭുതപ്പെട്ടു പോയി. കാരണം മുജാഹിദ് പള്ളി സലഫി പള്ളി നിൽക്കുന്ന ഇമാമ്, ആ ഇമാമ് മക്കളോട് പറയാ ജിന്ന് തല്ലും അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജനതയെ മാനസിക രോഗികളാക്കി ഇവിടെ മാറ്റി. ഇങ്ങനൊരുത്തൻ നമ്മുടെ മഹലിൽ ഉണ്ടാകരുത്, ഇങ്ങനൊരു മൗലവി ഉണ്ടാകരുത്.